നമസ്കാരം. നാഴികയ്ക്ക് 40 വട്ടം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന നിലപാടാണ് തങ്ങൾക്കെന്ന് ആവർത്തിച്ച് ജനങ്ങളോട് പറയുക. എന്നിട്ട് അണിയറയിൽ പുതിയ ഡാമിന് തുരങ്കം വെക്കുന്ന നടപടികൾ സ്വീകരിക്കുക. പറഞ്ഞു വരുന്നത് നമ്മുടെ സർക്കാരിനെക്കുറിച്ചാണ്, നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിനെക്കുറിച്ച്. ബേബി ഡാം ശക്തിപ്പെടുത്തിയാൽ മുല്ലപ്പെരിയാറിലെ പുതിയ ഡാമെന്ന കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യം ദുർബലമാകും. ആർക്കും അറിയാവുന്ന നഗ്ന സത്യമാണ്. പക്ഷേ ഈ സത്യത്തിന് നേരെ കണ്ണടച്ചിരട്ടാക്കുകയാണ് സംസ്ഥാന സർക്കാർ. ബേബി ഡാം ശക്തിപ്പെടുത്താൻ തമിഴ്നാട് സർക്കാരിന് അനുകൂലമായി മരം മുറിക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കിയിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന നാട്യത്തിലാണ് സർക്കാരുള്ളത്. ഉത്തരവിന് പിന്നിൽ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമം. ചോദ്യശരങ്ങളേറിയതോടെ പിടിച്ചു നിൽക്കാൻ ആയില്ല അവർക്ക്. ഒടുക്കം കുറ്റസമ്മതം. എല്ലാം മന്ത്രിമാരും വകുപ്പുകളും അറിഞ്ഞു തന്നെ. എങ്കിലും മന്ത്രിമാർ തമ്മിലുള്ള വിഴുപ്പലക്കലുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഒളിച്ചുകളി അവസാനിപ്പിക്കേണ്ടേ? പുതിയ ഡാം എന്ന ആവശ്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്താണ്? എന്തിന് തമിഴ്നാടിനെ സഹായിക്കാൻ ഉതകുന്ന ഇത്തരം ഉത്തരവുകൾ ഇറക്കണം? ഇന്നത്തെ വർത്തമാനം ചർച്ച ചെയ്യുകയാണ്. പ്രേക്ഷകർക്ക് തത്സമയം പ്രതികരിക്കാം. ഒളിച്ച് കളിക്കുന്നത് ആര്? ആദ്യം കമലേഷിലേക്കാണ്. കമലേഷ്, തുടക്കത്തിൽ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടായിരുന്നു ഈ മന്ത്രിമാർക്കടക്കമുള്ളത്. പക്ഷേ ഇപ്പോൾ അല്പം എന്തൊക്കെയോ അറിഞ്ഞു എന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഒരു പൊരുത്തക്കേട് എവിടെയൊക്കെ ഉണ്ട്? ആദ്യം ഒരു പ്രസ്താവന വരുന്നു, പിന്നീട് മാധ്യമങ്ങൾ ആ പ്രസ്താവനയെ തിരുത്തിക്കൊണ്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന പ്രസ്താവന തിരുത്തിക്കൊണ്ട് തെളിവുകൾ പുറത്തുവിടുന്നു, അത് സഭയിലടക്കം തിരുത്തേണ്ടി വരുന്നു. ഇതിനൊരു വലിയ ദുരൂഹതയില്ലേ? എന്താണ് ഇതിൻ്റെ പിന്നിൽ സർക്കാർ മറയ്ക്കാൻ ശ്രമിക്കുന്നത്? സുഹേൽ, വലിയ ദുരൂഹത തന്നെയാണ് ഈ മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട മരംമുറി അനുമതിയിൽ ഇപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ ഉള്ളത്. പലതരത്തിലുള്ള മറുപടികൾ പല ദിവസങ്ങളിലായി മന്ത്രിമാർ പറയുന്നു. ആദ്യം പറയുന്നത് തന്നെ തിരുത്തുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് മുല്ലപ്പെരിയാറിലെ വിവാദമായ മരംമുറിക്ക് ഉത്തരവിട്ട ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിൻ്റെ 5-ാം തീയതിയിലെ ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്, നവംബർ 1 ജലവിഭവ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസ് വിളിച്ച യോഗത്തിലെ തീരുമാന പ്രകാരമാണ് ഉത്തരവെന്നാണ്. പക്ഷേ ഇന്ന് റോഷി അഗസ്റ്റിൻ പറയുന്നത് അത്തരത്തിലുള്ളൊരു യോഗവും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കൃത്യമായ 3-ാമത്തെ റെഫറൻസായി ബെന്നിച്ചൻ തോമസ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ PCCF കോട്ടി ആ യോഗം നടന്നിട്ടില്ലേ? കള്ളമാണെങ്കിൽ ബെന്നിച്ചിനെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? ആ വിവാദ ഉത്തരവ് അതിവേഗം തന്നെ സർക്കാർ മറിയിപ്പിച്ചു. ഈ ഇത്രയേറെ സർക്കാരിനെ വെട്ടിലാക്കുന്ന ഒരു കള്ളം പറയുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? കൃത്യമായി ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവെന്നുള്ള പല വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. തമിഴ്നാട് മുറിക്കേണ്ട മരങ്ങളുടെ എണ്ണം സംബന്ധിച്ചുകൊണ്ടുള്ള അപേക്ഷ നൽകുന്നു, പിന്നീട് കേരളത്തിൻ്റെയും തമിഴ്നാട്ടിലെയും ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തുന്നു, അതിൻ്റെ തീയതി പുറത്തു വരുന്നു. ആ സമയത്ത് സംയുക്ത പരിശോധന നടത്തിയിട്ടില്ലെന്ന് തിങ്കളാഴ്ച നിയമസഭയിൽ വനമന്ത്രി പറയുന്നു. ആ തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് മന്ത്രി തിരുത്തി പറയുന്നു. ഇന്ന് ജലവിഭവ മന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ വൈദ്യുതി മന്ത്രിയും സംയുക്ത പരിശോധന നടത്തിയെന്ന് പറയുന്നു. അങ്ങനെ ആകെ ആശയക്കുഴപ്പം സർവത്ര എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് പ്രതിപക്ഷം നന്നായി ആയുധമാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒരു രാഷ്ട്രീയ വിവാദത്തിനപ്പുറം, സുഹേൽ, ഇത് ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ ഇത്ര ലാഘവത്തോടെയാണോ കാര്യങ്ങൾ സംസ്ഥാനം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മന്ത്രിമാരൊന്നും അറിയാതെ ഉദ്യോഗസ്ഥർ മാത്രം ഇത്ര സുപ്രധാനമായ തീരുമാനം എടുത്തുകൊണ്ട് തമിഴ്നാട് സർക്കാരിനെ അറിയിക്കുന്നു. ആ രീതിയിലേക്ക് കേരളത്തിൽ ഉദ്യോഗസ്ഥ ഭരണമാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അന്തർസംസ്ഥാന നദീജല കരാർ മുഖ്യമന്ത്രിക്ക് കീഴിൽ വരുന്നതാണ്. ഇത്രയേറെ വിവാദം നടത്തിയിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം തുടരുന്നു? അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാതെ നിൽക്കുമ്പോൾ ഈ വിവാദം ശക്തമായി തന്നെ തുടരുകയാണ്. സുഹേൽ, കമലേഷ് കുറച്ച് സമയം തുടരുക. ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നു, പ്രതികരിക്കാം. പറയാം. ഹലോ സലീം, പറഞ്ഞോളൂ, കേൾക്കാം. എനിക്ക് പറയാനുള്ളതേ, കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ച് ഇവരെ വീണ്ടും അധികാരത്തിലേറ്റിയതാണ്. അപ്പോൾ ഇവരുടെ അധികാരത്തിൽ വന്നപ്പോ തൊട്ട് ഇവർ കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന ഓരോ വഞ്ചനയും വ്യക്തമായിക്കൊണ്ടിരിക്കുക. ഇതിന് ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കണം ഇവർക്ക്. എനിക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഒന്നും ഉള്ള ആളല്ല. സലീമ, പ്രതികരിച്ചതിന് നന്ദി. കമലേഷ് തുടരുന്നു, പ്രതീക്ഷിക്കുന്നു. കമലേഷ് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നയപരമായി നമ്മൾ നേരിടേണ്ട അല്ലെങ്കിൽ ഇടപെടേണ്ട ഒരു വിഷയത്തിൽ ഒരു വലിയ ലാഘവമാണ് സർക്കാർ നേതൃത്വം കാണിക്കുന്നത്.
ഈ സംയുക്ത പരിശോധന നടത്തിയത് ജലവിഭവ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണെന്ന് വനം മന്ത്രി പറഞ്ഞു വെക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു സംയുക്ത പരിശോധനയെക്കുറിച്ച് അറിയില്ലേ എന്ന മട്ടിലാണ് ജലവിഭവ വകുപ്പ് മന്ത്രി നേരത്തെ പ്രതികരിച്ചത്. ഈ മന്ത്രിമാർ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? കൃത്യമായ ഏകോപനക്കുറവ് ഇത്ര നയപരമായ ഒരു വിഷയത്തിൽ ഉണ്ടായി എന്നതിൻ്റെ കൃത്യമായ തെളിവുകളല്ല ഇതെല്ലാം സൂചിപ്പിക്കുന്നത്? ജലവിഭവ വകുപ്പും വനം വകുപ്പും വളരെ പ്രധാനപ്പെട്ട കക്ഷികളാണ് ഈ മരമുറിയുമായി മുല്ലപ്പെരിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. പക്ഷേ ഇന്ന് റോഷി അഗസ്റ്റിൻ കോട്ടയത്ത് പറയുന്നത് സംയുക്ത പരിശോധന നടത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ്, ജലവിഭവ വകുപ്പിന് ഒരു റോളുമില്ലെന്ന് പറയുന്നു. ഇന്നലെ എ കെ ഇ സെൻ്ററിന് മുന്നിൽ എൽ ഡി എഫ് യോഗത്തിന് ശേഷം പുറത്തേക്കിറങ്ങിയ മന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് ആ സംയുക്ത പരിശോധന നടത്തി, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഫയലുകളൊന്നും ഞാൻ അറിയണ്ടല്ലോ, അതൊക്കെ തന്നെ ജലവിഭവ വകുപ്പിൻ്റെ കീഴിലാണല്ലോ, അവർക്ക് കീഴിലാണല്ലോ എന്നുള്ളതാണ്. അതായത് ഈ പരിശോധന നടത്തിയത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരായിരിക്കും, അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഫയലില്ല, ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് അറിയില്ല, ഈ കാര്യങ്ങളൊന്നും തന്നെ വനംവകുപ്പ് മന്ത്രി അറിയുന്നില്ല. തിരിച്ച് ജലവിഭവ വകുപ്പിനെ പഴിചാരുന്നു. അതേസമയം ജലവിഭവ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസ് എല്ലാ യോഗങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ കൃത്യമായ കമ്മ്യൂണിക്കേഷൻ, തമിഴ്നാടിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ തന്നെ ടി കെ ജോസിന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും ഒന്നും റോഷി അറിയുന്നില്ല. അങ്ങനെ മന്ത്രിമാർ പരസ്പരം പഴിചാരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിക്കുന്നു. അതും ഈ വിവാദത്തെ കൂടുതൽ ശക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു പുറത്തു വന്ന വിവരങ്ങളും രേഖകളും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ബേബി ഡാം ബലപ്പെടുത്തുക എന്നുള്ളത് തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങളായുള്ള ആഗ്രഹമാണ്. അതിനുവേണ്ടി പലതവണ കേരളത്തിനുമേൽ അവർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ആ സമയത്തൊക്കെ തന്നെ കേരളം ഇത് നിരാകരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ കൃത്യമായി തമിഴ്നാട് അപേക്ഷ കൊടുക്കുന്നു, മുറിക്കേണ്ട മരങ്ങളുടെ കണക്കുകൾ നിരത്തുന്നു. ആ സമയത്തൊക്കെ തന്നെ കേരളം മറുപടി കൊടുക്കുന്നുണ്ട്, നിങ്ങൾ പോർട്ടലിൽ അപേക്ഷിക്കണമെന്ന് പറയുന്നു. ആ പോർട്ടലിൽ അപേക്ഷിക്കുന്നു, പിന്നീട് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അത് 15 മരങ്ങളാണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് 5-ാം തീയതി മരം മുറിക്കാനുള്ള ഉത്തരവിറക്കുന്നതും. അത് തമിഴ്നാട് മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി പറഞ്ഞുകൊണ്ട് കത്തയക്കുകയും ചെയ്യുന്നു. ഈ കത്ത് പുറത്തു വന്നതോടുകൂടിയാണ് ഈ നടപടിക്രമങ്ങളൊക്കെ അറിഞ്ഞിരുന്ന സർക്കാർ എല്ലാം ബെന്നിച്ചൻ തോമസ് എന്നുള്ള ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നതും. എല്ലാം ഉദ്യോഗസ്ഥനാണ് ചെയ്തത്, അത് ആ ഉദ്യോഗസ്ഥൻ മാത്രമാണ് ചെയ്തത്. മറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരോ മാത്രമല്ല ഈ യോഗത്തിൽ 1-ാം തീയതി നടന്ന ഈ ഇപ്പോൾ വിവാദമായ യോഗത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് പുറമെ ഫോറസ്റ്റിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേഷ് കുമാർ സിന്നയും പങ്കെടുത്തു എന്നുള്ളതാണ് ബെന്നിച്ചൻ തോമസിൻ്റെ സർക്കാരിന് കൊടുത്തൊരു വിശദീകരണം. അങ്ങനെ ഈ രണ്ട് വകുപ്പിൻ്റെയും ഏറ്റവും ടോപ്പ് ലെവലിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്ത യോഗത്തിൽ അവർക്കും പങ്കാളിത്തമില്ല, എല്ലാം ബെന്നിച്ചൻ എന്നുള്ള ഉദ്യോഗസ്ഥനേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് തടിതപ്പാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു നീക്കം. സുഹൈൽ, ഈ കമലേഷ് പറഞ്ഞതുപോലെ ഈ ഡാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന് പ്രഖ്യാപിത നിലപാടുണ്ട്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന നിലപാട് തന്നെയാണ്. പക്ഷേ ഈ ഇരട്ടത്താപ്പുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ നിലപാടിൽ ഈ നയത്തിൽ വല്ല മാറ്റവും വരുത്തുന്നതിൻ്റെ സൂചനയാണോ കമലേഷ്? പുറത്തിപ്പോഴും പറയുന്നത് കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നുള്ള എല്ലാ കാലത്തെയും ആ നയം തുടരുമെന്നുള്ളതാണ്. പക്ഷേ ആ നയം ഇനി എത്രത്തോളം ആ നയവുമായി മുന്നോട്ട് പോകാൻ കഴിയും? നിയമപരമായി സുപ്രീം കോടതി ഇനി 11-ാം തീയതി കേസ് വരുന്ന സമയത്ത് ഏത് രീതിയിലായിരിക്കും ഇത് കേരളത്തിന് തിരിച്ചടിയാകാൻ പോകുന്നുള്ള കാര്യം കണ്ടറിയണം. പ്രത്യേകിച്ച് തമിഴ്നാട് എന്തെങ്കിലും തരത്തിലുള്ളൊരു പഴുത് കിട്ടിയാൽ അത് കൃത്യമായി കോടതിയിലൊക്കെ മുതലാക്കുന്ന സംസ്ഥാനമാണ്. ഈ മുല്ലപ്പെരിയാർ കേസിൻ്റെ നാൾവഴികൾ പരിശോധിച്ചാൽ അറിയാം, നമുക്ക് തിരിച്ചടി പല ഘട്ടത്തിലും കിട്ടുമ്പോഴും അതിൻ്റെയൊക്കെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ പലതരത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ പുതിയ ഡാമിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്വപ്നം ആവശ്യമെന്ന് പറയുമ്പോൾ ബേബി ഡാം ബലപ്പെടുത്താൻ നമ്മൾ കൂട്ടുനിന്നാൽ, മരമുറിക്ക് അനുമതി നൽകി കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിന് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയിലേക്ക് നിഷ്പ്രയാസം ഉയർത്താൻ കഴിയും. അത് സുപ്രീം കോടതിയിൽ അവർക്ക് വാദിക്കാൻ കഴിയും. അങ്ങനെ വാദിച്ചു കഴിയുമ്പോൾ നമ്മളിനി എങ്ങനെ പുതിയ ഡാം എന്നുള്ള ആവശ്യം ഉന്നയിക്കും? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം, നിയമപരമായ പ്രശ്നം. ആ ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിയമസഭയിൽ ചോദിച്ചത്. പക്ഷേ അതിൽ നിന്നും നമ്മൾ ഒരു ഇഞ്ചും പിന്നോട്ട് പോയിട്ടില്ല, പുതിയ ഡാമിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് മന്ത്രിമാർ ആവർത്തിച്ച് പറയുന്നു. പക്ഷേ പുതിയ ഡാമെന്ന ആവശ്യത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് പറയുമ്പോൾ ബേബി ഡാം ബലപ്പെടുത്തിയാൽ പിന്നെ പുതിയ ഡാമെന്ന ആവശ്യത്തിന് പ്രസക്തിയേയില്ല. ഈ രണ്ടും എങ്ങനെ നടക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെയാണ് പ്രതിപക്ഷം പറയുന്നത് നമ്മൾ സുപ്രീം കോടതിയിലെ കേസ് സ്വയം തോറ്റുകൊടുക്കുകയാണ്, അതിൻ്റെ തെളിവാണ് ഈ മരമുറി ഉത്തരവെന്ന്. മരമുറി ഉത്തരവ് ഇപ്പോൾ നമ്മൾ മരയിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട് മന്ത്രി ദുരൈമുരുകനൊക്കെ പലതരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും തമിഴ്നാട് എന്തായിരിക്കും ഇനി കേസ് വരുമ്പോൾ സുപ്രീം കോടതിയിൽ വ്യക്തമാണ്? കമലേഷ്, അവസാനമായ ഒരു കാര്യം, ഇപ്പോൾ നിലവിൽ നമ്മുടെ മരമുറി ഉത്തരവ് റദ്ദ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ ഉത്തരവ് പരിപൂർണമായി ഇല്ലാതാക്കുന്നതിൻ്റെ ഒരു നിയമസാധുത മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവ് റദ്ദാക്കുന്നതിൻ്റെ ഒരു നിയമസാധുത എങ്ങനെയാണ്? റദ്ദാക്കാൻ സാധിക്കുന്ന ഒരു ഉത്തരവ് തന്നെയാണോ ഇത്?
ഇതിൽ പലതരത്തിലുള്ള പരിശോധന ഇപ്പോൾ സർക്കാർ നടത്തുകയാണ്. ഇപ്പോൾ മാറ്റിവെക്കുന്നു, മരവിപ്പിക്കുന്നു, റദ്ദാക്കിയിട്ടില്ല ഇപ്പോഴും. അതും പ്രധാനപ്പെട്ട ചോദ്യം, ഏത് സമയവും അത് ഓണാകാം. പക്ഷേ ഇപ്പോൾ അത് റദ്ദാക്കുന്നതിലേക്ക് സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇന്നലെ മന്ത്രി കൃഷ്ണൻകുട്ടി നിയമസഭയിൽ സമാനമായ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. AGയുടെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യം സർക്കാർ റദ്ദാക്കുകയാണെങ്കിൽ ഒരു തീരുമാനമെടുക്കുക. എല്ലാ വശവും ആലോചിച്ച ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സർക്കാർ ഒരു തീരുമാനം എടുക്കാൻ കഴിയുക. പ്രത്യേകിച്ചും കേരള തമിഴ്നാട് പ്രശ്നം മാത്രമല്ല ഇത്, ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കൂടി ഇക്കാര്യത്തിൽ കക്ഷിയാണ്. കേന്ദ്രത്തിന്റെ ജലവിഭവ അഡീഷണൽ സെക്രട്ടറി കേന്ദ്രത്തിന് കഴിഞ്ഞ ദിവസം കേരളത്തിന് കത്തയച്ചിരുന്നു. അതിൽ പറയുന്നതും തമിഴ്നാടിന്റെ ആവശ്യം ബേബി ഡാം ബലപ്പെടുത്തണം, എർത്ത് ഡാം ബലപ്പെടുത്തണം, അപ്രോച്ച് റോഡിന്റെ കുറ്റപ്പണി. കമലേഷ്, വ്യക്തമാണ്. കമലേഷ് പറഞ്ഞതുപോലെ ഒരു പുതിയ ഡാം എന്ന നമ്മുടെ ഒരു വലിയ ആഗ്രഹം, ഈ ആഗ്രഹത്തിന് തുരങ്കം വെക്കുന്ന അല്ലെങ്കിൽ അതിനെ ബലപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ഈ ഇടപാടുകൾ എല്ലാം സംസ്ഥാന സർക്കാർ അവസാനിപ്പിച്ചേ മതിയാകൂ. അല്ലാത്ത പക്ഷം ജനങ്ങളെ, സാധാരണക്കാരനായ ജനങ്ങളെ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ വിനീത് എന്ന പ്രേക്ഷകൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. കണ്ണൂർ വിനീത്, പ്രതികരിക്കാം. അതായത് നമ്മുടെ നാടിന്റെ ഭരണ ഭരിക്കുന്ന സമയത്ത് ഭരണപക്ഷങ്ങളെ സ്വാഭാവികമായും മുൾമുനയിൽ നിർത്തുന്ന ഒരു സംഭവമായിരുന്നു പ്രതിപക്ഷത്തിരുന്ന LDF ഇടതുപക്ഷം അന്ന് ചെയ്തത് മുല്ലപ്പെരിയാർ എന്ന വിഷയം കൊണ്ട്. അപ്പോ അതുപോലെ തന്നെ ഇന്ന് അതേ ഇടതുപക്ഷം ഭരണപക്ഷത്തിരിക്കുമ്പോൾ ആ ഭരണപക്ഷത്തെ മുൾമുനയിൽ നിർത്താൻ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയം തന്നെയാണ് മുല്ലപ്പെരിയാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ സ്വാഭാവികമായും മാധ്യമങ്ങൾ പൊതുവെ ആ വാർത്തകളുടെ എല്ലാ വാർത്തകളും സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ ജീവനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളായിട്ട് മുല്ലപ്പെരിയാറിനെ മാറ്റുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു, വ്യക്തിപരമായ രീതിയിലാണ്. അപ്പോ അത് ഇന്നും ഇന്നലെയും ഇനി നാളെയും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. കോടിക്കണക്കിന് രൂപ നികുതി പണം കൊണ്ട് അണക്കെട്ടിന്റെ ബലം ബലക്ഷയം ഉണ്ടാകാതെ സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഇനിയും ഒരു പുതിയൊരു അണക്കെട്ട് എന്നുള്ളത് എത്രമാത്രം ശാശ്വതമാണ് എന്നുള്ളത് നമ്മൾ എല്ലാ വിധത്തിലും പഠനം നടത്തിയതിനു ശേഷം മാത്രമേ എങ്ങനെ പ്രചരിപ്പിക്കാവൂ എന്ന് കൂടി ഞാൻ ഏഷ്യാറ്റ് ന്യൂസിനോട് അഭ്യർത്ഥിക്കുന്നു. വിനീത്, നന്ദി പ്രതികരിച്ചതിന്. വിനീത് പറഞ്ഞതുപോലെയല്ല, ജനങ്ങളുടെ ആഗ്രഹങ്ങളും വിഷമതകളും തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു കാര്യം, ഭരണപക്ഷം പ്രതിപക്ഷത്തേക്കും പ്രതിപക്ഷം ഭരണപക്ഷത്തേക്ക് വരുമ്പോഴും ഈ ഒരു നിലപാടിൽ മാത്രം മാറ്റമില്ല. ഈ ശാശ്വത പരിഹാരം മുല്ലപ്പെരിയാർ വിഷയത്തിൽ കാണാനാകുന്നില്ല. അത് സങ്കടകരമായ കാര്യം തന്നെയാണ്. ഒരു ശാശ്വതമായ പരിഹാരം, ആശങ്കകളില്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ മലയാളികൾക്ക്, കേരളക്കാർക്ക് ഒരുക്കി കൊടുക്കേണ്ട ചുമതല ഭരിക്കുന്ന സർക്കാരുകൾക്കുണ്ട്. ഇപ്പോൾ തിരുവല്ലയിൽ നിന്ന് ബിജു സക്കരിയ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നു. ബിജു സക്കരിയ, പ്രതികരിക്കാം. ഇരട്ടത്താപ്പാണോ സർക്കാരിൻ്റെത്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. കാര്യം ഇന്ന് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ. കാര്യം പുള്ളിക്കാരനെ പാർട്ടിക്ക് അതീതനാ പുള്ളി. അതുപോലെ തന്നെ സർക്കാരിൽ അകത്ത് പുള്ളിക്കാരനെ ഘടകകക്ഷികളെ ആരെയും പുള്ളിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും കാര്യം കേരളത്തിൽ നടക്കാവുന്നുണ്ടോന്ന് പുള്ളി ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും നാളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെ ഇടതുപക്ഷത്തിന്റെ ചിന്താഗതികൾ നടപ്പിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ജനങ്ങളോട് എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ പറ്റിയ ഒരു ഒരു ആളാണ് പിണറായി വിജയൻ എന്നാണ് എന്റെ വിശ്വാസം. ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പറയുന്നത് പിണറായി സഖാ പിണറായി വിജയൻ എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാം. ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഈ രാഷ്ട്രീയമാണ് കേരളത്തിന്റെ ശാപം എന്ന് വരുത്തി തീർക്കുക. കേരളത്തിലെ എല്ലാ കാര്യത്തിലും ഈ രാഷ്ട്രീയം കൊണ്ട് നമ്മുടെ സാധാരണ മനുഷ്യരുടെ ജീവിതം തന്നെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. മുല്ലപ്പെരിയാറും മറ്റുള്ള എല്ലാ ഏത് കാര്യത്തിലായാലും, ഇപ്പൊ കേരളയിലെ ഇതുപോലുള്ള ഏത് ഇതായാലും സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ജനങ്ങൾ ഇതിനകത്തോട്ട്, കഴിഞ്ഞ ദിവസം ജോജുവിന്റെ പ്രശ്നം പോലെ തന്നെ ജനങ്ങൾ ഇതിലേക്ക് ഇറങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് വരിക. ബിജു സക്കരിയ പ്രതികരിച്ചതിന്, ബിജു സക്കരിയ പറഞ്ഞതുപോലെ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പക്ഷമില്ല, ഇടതോ വലതോ ഇല്ല, മനുഷ്യപക്ഷം മാത്രമാണുള്ളത്. ആശങ്കകളില്ലാതെ ജീവിക്കാനാകണം. അതിന് ഉതകുന്ന രീതിയിലുള്ള പരിഹാരം വേണം. പുതിയ ഡാം വേണമെങ്കിൽ അത് തന്നെ കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരുകൾക്കാകണം. ഒരു ചെറിയ ഇടവേള ഇന്നത്തെ വർത്തമാനത്തിൽ. ഇന്നത്തെ വർത്തമാനം ചർച്ച തുടരുകയാണ്. മുല്ലപ്പെരിയാറിൽ ഒളിച്ചു കളിക്കുന്ന താരം ഇപ്പോൾ നമ്മോടൊപ്പം ഷാജി കെ ജോസ്, മുല്ലപ്പെരിയാർ സമരസമിതി ജനറൽ കൺവീനറാണ്, അദ്ദേഹം ചേരുന്നു. ശ്രീ ഷാജി കെ ജോസ്, നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ദീർഘകാലത്ത് ആവശ്യമാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം. പക്ഷേ ഈ ആവശ്യത്തിന് പിന്നിൽ കത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് പുതിയ ഉത്തരവിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തെ? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെയ്യുന്നതാണല്ലോ,
മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി നേരത്തെ അവർക്ക് കത്ത് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള പത്രവാർത്തകൾ കണ്ടു. ഉത്തരവത് തമിഴ്നാട് ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ പുറത്തും വിട്ടിട്ടുണ്ട്. നമ്മളത് കണ്ടതാണ്. ഇന്നലെ തമിഴ്നാട്ടില് തിരുച്ചി ജില്ലയിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. തലവന്നൂർ എന്ന സ്ഥലത്ത് അവിടെ 40 കോടി രൂപ മുടക്കി തമിഴ്നാട് പണിത ഒരു കനാൽ, ഒരു ചെറിയ ബേബി ഡാം, നമ്മുടെ മിനി ബേബി ഡാം പോലെ തന്നെ ഒരു ചെറിയ കനാൽ, അത് ഇന്നലെ തകർന്നു പോയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചു. അപ്പോൾ ഈ ടെക്നോളജിയിലുള്ള ആധുനിക വൈഭവം ആ ഡാമിന് അവർ പ്രയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മൾ കരുതുമ്പോൾ പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ബേബി ഡാമിന് താഴെ അത് ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ടെക്നോളജികളൊക്കെ ആയിരിക്കുമല്ലോ അവർ പ്രയോജനപ്പെടുത്തുന്നത്, നമ്മൾ വളരെ ഗൗരവത്തോടെ ആശങ്കയോടെ വീക്ഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. രണ്ട്, കാലങ്ങളായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ 78 ഈ ഡാം ബലപ്പെടുത്തണമെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ അംഗങ്ങൾ തമിഴ്നാടുമായി ചേർന്ന് പുതിയ ഡാം പണിയാൻ തീരുമാനിച്ച ചർച്ചകൾ തുടരുമ്പോഴും സുപ്രീം കോടതിയുടെ കോടതിയുടെ പരാമർശങ്ങളുടെ വാതിലുകൾ കയറിയിറങ്ങി കാലങ്ങളായി കേരളം നടക്കുന്നു എന്നതിനപ്പുറം, ഒരു അബദ്ധ സഞ്ചാരിയെ പോലെ ഈ വിഷയത്തെ സമീപിക്കുന്നു എന്നതിനപ്പുറം, ഈ കഴിഞ്ഞ 11 ഒക്ടോബർ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 സ്വകാര്യ അന്യായങ്ങളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അത് ഒന്ന് ഡോക്ടർ ജോ ജോസഫ് കൊടുത്ത കേസ് റൂർക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഓപ്പറേറ്റിംഗ് മാനുവലുമായി ബന്ധപ്പെട്ടുകൊണ്ടും, ഒപ്പം ഞാൻ പ്രതിദാനം ചെയ്യുന്ന സുരക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമായി ഞാൻ കൊടുത്ത ഹർജിയുമാണ് നാളെ സുപ്രീം കോടതി പരിഗണിക്കുവാൻ പോകുന്നത്. ഇവിടെ മലയാളിയുടെ മുന്നിലേക്ക് ഞങ്ങൾ വലിയൊരു വെല്ലുവിളി വെച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഈ വിഷയത്തിന്റെ നിലപാടുകൾ ഇതുവരെ എന്തായിരുന്നു എന്ന് ചോദ്യം ചെയ്യുവാൻ പറ്റുന്ന ഒരു അവസാന സാഹചര്യം. എന്തായാലും ഈ ചർച്ച ജി5 ലൈഫ് വാർഡനായ ബെന്നിച്ചൻ തോമസിൽ അടുത്ത 2-3 ദിവസങ്ങളിൽ അവസാനിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും വേണ്ട. ഷാജി കെ ജോസ് തിരികെ വരാം, അത് ആ വശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ പാലക്കാട് നിന്ന് കൃഷ്ണദാസ് കൃപ എന്ന പ്രേക്ഷകൻ ചേരുന്നു. കൃഷ്ണദാസ് കൃപ, പ്രതികരിക്കാം, ഇരട്ടത്താപ്പ് തന്നെയാണോ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാരിനുള്ളത്? അതെ, എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ മലയാളികളെ നന്ദി പറയേണ്ടത് തമിഴ്നാട് മുഖ്യമന്ത്രി. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ആ സത്യത്തിൽ ഇപ്പോ എനിക്ക് തോന്നുന്നത് മലയാളികൾ നന്ദി പറയേണ്ടത് DMK സർക്കാരിനോട്, തമിഴ്നാട് സർക്കാരിനോടാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ എന്ന ആ മുഖ്യമന്ത്രി ഇവിടേക്ക് ഒരു നന്ദി സൂചകമായ ഒരു കത്ത് അയച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ ഈ ജനങ്ങളെയെല്ലാം പറ്റിച്ചുകൊണ്ട് ഒരു സംഗതി ഇവിടെ നടപ്പാകുമായിരുന്നു. നമ്മൾ ഈ മാധ്യമങ്ങളുമായി എല്ലാവരും ഒരു പറ്റിക്കപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു ഇത്തരത്തിലൊരു തീരുമാനം നടപ്പാകുമായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ സത്യത്തിൽ നമ്മുടെ സർക്കാരിനേക്കാൾ സ്നേഹം സ്റ്റാലിന് മലയാളികളോടുണ്ട്. അദ്ദേഹം മനഃപൂർവ്വം വേണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞോളൂ, വേണമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടുള്ളൂ എന്ന് ഇപ്പൊ അറിയിച്ചുകൊണ്ട് ഒരു നന്ദി അറിയിച്ചു എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. വളരെ പ്രതിഷേധം ഈ ഒരു കാര്യത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നന്ദി. പ്രതികരിച്ചതിന് അഭിനന്ദന കത്തില്ലായിരുന്നെങ്കിൽ ഈ വിഷയമൊന്നും പൊതുബോധത്തിൽ ചർച്ചയ്ക്ക് വരില്ലായിരുന്നു എന്നാണ് പ്രേക്ഷകൻ പ്രതികരിച്ചത്. ചിലപ്പോൾ അങ്ങനെയാവാം, അഭിനന്ദന കത്ത് വരേണ്ടി വന്നു നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാൻ. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് അരുൺ എന്ന പ്രേക്ഷകൻ ചേരുന്നു. അരുൺ, പ്രതികരിക്കാം. എന്റെ പേര് അരുൺ. എനിക്ക് സംസാരിക്കാനുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ അവിടെ സംഭവിക്കുന്ന അതിൻ്റെ ഗുരുതരാവസ്ഥയുണ്ട്. ഇപ്പം മുല്ലപ്പെരിയാർ ഡാമിനകത്ത് പുതിയ പണിഞ്ഞെന്ന് പറഞ്ഞാലും പാലാരിവട്ടം പണിഞ്ഞ പാലങ്ങളെ പോലുള്ള ആൾക്കാരെ കൊണ്ടൊന്ന് പണിയിപ്പിക്കരുത്. കാര്യം ഒരു പുതിയ ഒരു ഡാം പണിയുവാണെങ്കിൽ അതിൻ്റെ ആർക്കിടെക്റ്റ് ഉണ്ട്, അതിൻ്റെ ആ കാര്യങ്ങളുണ്ട്, എല്ലാം ഇരട്ട ടാപ്പാണ്. ഏത് സർക്കാർ ഭരിക്കുന്ന സമയത്ത് സർക്കാരിനെ നമ്മളല്ല ആവശ്യം. ഞങ്ങൾ ഭരിക്കുന്ന, ഞങ്ങൾ വോട്ട് ചെയ്ത് അവകാശം ചെയ്ത് കൊടുക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന സമയത്ത് സർക്കാരിന് ഞങ്ങൾ വിശ്വാസമുണ്ട്. ആ സർക്കാർ ഞങ്ങളെ വിശ്വാസം ഉണ്ടായിട്ടായിരിക്കും ആ സർക്കാർ ഇപ്പോഴും ഭരിക്കുന്നത്. ആ സർക്കാരോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മുല്ലപ്പെരിയാറിനകത്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പുതിയ ഡാം പണിയുക. പക്ഷെ ആ ഡാം പണിയുന്ന സമയത്ത് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ, പുതിയൊരു ഡാം പണിയുന്നുണ്ടെങ്കിൽ അതിനും കാര്യമായി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. അത്തരത്തിൽ ഒരുപാട് നിർമ്മിതികൾ നമ്മൾ കണ്ടതാണ്, അതിൽ ശ്രദ്ധ ചെലുത്തും, അങ്ങനെയേ അത് പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ വർത്തമാനത്തിൽ ചെറിയ ഇടവേള അനിവാര്യമാണ്, ഒരു ഇടവേള കൂടി. ഇന്നത്തെ വർത്തമാനം ചർച്ച തുടരുകയാണ്. ബേബി ഡാം ശക്തിപ്പെടുത്താനായി മരം മുറിക്കാനുള്ള ആവശ്യം തമിഴ്നാട് സർക്കാർ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആ നാൾവഴികൾ പെട്ടെന്ന് പരിശോധിച്ചു വരാം. 2014 33 മരങ്ങൾ മുറിക്കാൻ തമിഴ്നാട് അനുമതി തേടി. 2014-19 കാലയളവിൽ പലതവണ അപേക്ഷകൾ നൽകിയിട്ടും അതൊക്കെ തള്ളി. 2019 തമിഴ്നാട് വീണ്ടും അപേക്ഷ നൽകി. മരങ്ങളുടെ എണ്ണത്തിൽ വ്യക്തത തേടി സംസ്ഥാന സർക്കാർ ഈ അപേക്ഷ മടക്കി. 2020 15 മരങ്ങൾ എന്ന കണക്കുമായി തമിഴ്നാടിൻ്റെ അപേക്ഷ വീണ്ടും. 2021 സെപ്റ്റംബറിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസ് നേരിട്ട് പരിശോധന നടത്തി. നവംബർ 1 ജലവിഭവ അഡീഷണൽ ചീഫ് സെക്രട്ടറി TK ജോസ് യോഗം വിളിക്കുന്നു. മരം മുറിക്കാൻ അനുമതി നൽകാൻ യോഗത്തിൽ തീരുമാനമാകുന്നു. 2021 നവംബർ 5 ബെന്നിച്ചൻ തോമസ് മരം മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകുന്നു. തീരുമാനം TK ജോസിനടക്കം അറിയിക്കുന്നു.
2021 നവംബർ 6 എം കെ സ്റ്റാലിൻ പിണറായി വിജയനെ നന്ദി അറിയിച്ചുകൊണ്ട് കത്തയക്കുന്നു. മരമുറി അനുമതി മാധ്യമങ്ങൾ വാർത്തയാകുന്നു. 2021 നവംബർ 7 തീരുമാനം സർക്കാർ അറിഞ്ഞിട്ടില്ലെന്ന് വനംമന്ത്രി ഉദ്യോഗസ്ഥരോട് വനംവകുപ്പ് മന്ത്രി പറയുന്നു. ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് തേടുന്നു. ഒടുക്കം ഇപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും ഈ നടപടിക്രമങ്ങളെല്ലാം അറിഞ്ഞുവെന്ന് മന്ത്രിമാർ പോലും സഭയിലടക്കം അംഗീകരിക്കുന്ന സാഹചര്യം എത്തിയിരിക്കുന്നു. ഇതാണ് മുല്ലപ്പെരിയാറിന്റെ ബേബി ഡാം അണക്കെട്ടുമായി ബന്ധപ്പെട്ട് മരം മുറിക്കാനുള്ള തമിഴ്നാട് സർക്കാരിന്റെ അപേക്ഷമേൽ ഇതുവരെ ഉണ്ടായ നടപടിക്രമങ്ങൾ. ഇന്നത്തെ വർത്തമാനത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ സാങ്കേതികത്വം സർക്കാർ തലത്തിൽ തന്നെ നിൽക്കട്ടെ. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ ഡാം എന്നത് ജലവിധാനത്തിന് ഉതകുന്ന, വൈദ്യുതി ഉത്പാദനത്തിന് ഉതകുന്ന, കാണാൻ കാഴ്ചയുള്ളൊരു ഡാമായി മാറണം. മറിച്ച് ആശങ്കയുടെ മുനമ്പാകരുത്. ഇന്നത്തെ വർത്തമാനം പൂർണ്ണമാകുന്നു. നന്ദി.